ലോക്ഡൌൺ ഇളവ് നൽകിയത് വ്യാപാരികളുടെ ആവശ്യം പരിഗണിച്ചാണെന്ന് കേരളം സുപ്രീംകോടതിയിൽ. പ്രതിപക്ഷ പാർട്ടികളും ഇളവ് നൽകണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നതായും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കെ പി അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, കോടതി കേസ് പരിഗണിച്ചു തുടങ്ങിയോ? കേരളത്തിന്റെ വിശദീകരണം എത്രമാത്രം തൃപ്തികരമാകും? കാരണം വ്യാപാരികളും പ്രതിപക്ഷവും ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് ഇളവ് നൽകി എന്ന വാദം കോടതിയിൽ നിലനിൽക്കുന്നതാണോ? രേണുക, ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അധ്യക്ഷനായുള്ള ബെഞ്ചിൽ ഒന്നാമത്തെ കേസായാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 10:30 കഴിഞ്ഞതുകൊണ്ട് തന്നെ കോടതി നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കേസ് തന്നെയായി തന്നെ പരിഗണിക്കുവാനാണ് സാധ്യത. കേസ് മാറ്റിവെച്ച് മറ്റേതെങ്കിലും ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നിരീക്ഷണങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ സാധിക്കും. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗുരുതരമായി തന്നെ രോഗവ്യാപനം തുടരുന്നതിനിടെയാണ് ബക്രീദിന് ഇടയിൽ ഇത്തരത്തിൽ ഒരു ഇളവ് നൽകിയത് എന്നതായിരുന്നു ഹർജിക്കാരന്റെ ആക്ഷേപം. ആ ഹർജിക്കാരന്റെ ആക്ഷേപത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് സുപ്രീംകോടതി നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് ഇന്നലെ ഈ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിന് സമയം തേടിയെങ്കിലും കോടതി അത് നൽകിയില്ല. ഇന്നലെ ഹർജി പരിഗണിക്കുന്നു. ഇന്നലെ തന്നെ വിശദീകരണം നൽകണമെന്ന കർശനമായ നിർദ്ദേശവും നൽകി. ഈ വിശദീകരണത്തിലാണ് വ്യാപാരികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് പെരുന്നാളിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വ്യാപാരികൾ സ്റ്റോക്ക് എടുത്തു വെക്കുകയും ആ സ്റ്റോക്കുകൾ വിറ്റഴിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല സാമ്പത്തികമായി ഇവർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിൽ ഒരു സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നുകൂടി ഈ അഫിഡവിറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്ന്, സർക്കാർ ഇങ്ങനെ ഏതെങ്കിലും സംഘടനകളുടെയോ അല്ലെങ്കിൽ വിഭാഗത്തിന്റെയോ ഒക്കെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാമോ എന്ന ചോദ്യം ചിലപ്പോൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യാപാരികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രതികരിച്ചത്. സമരത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാഷാപ്രയോഗം വലിയ തോതിൽ വിമർശനങ്ങൾ വഴിവെച്ചിരുന്നു. അതേസമയം ഇപ്പോൾ ഈ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ നേരെ തിരിച്ച് ആണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. വ്യാപാരികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ്, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം ഇളവുകൾ നൽകിയത് എന്നാണ്. എന്നാൽ പൊതുവായി, അതായത് വ്യാപകമായ ഒരു ഇളവല്ല നൽകിയിട്ടുള്ളത്, ചില പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങളോടുകൂടിയുള്ള ഇളവ് തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നും കേരളം വിശദീകരിക്കുന്നു. കേരളത്തിന്റെ വിശദീകരണത്തെ കോടതി ഏത് നിലയിലാണ് നിരീക്ഷിക്കുക എന്ന് വരും നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കോടതി ആദ്യ കേസായി തന്നെ പരിഗണിക്കും ഇത് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതി ഇടപെടലുകൾ എന്തൊക്കെയാണ്, കോടതിയുടെ പരാമർശങ്ങൾ എന്നിവ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിയും. കെ പി അഭിലാഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം കോവിഡ് കാലത്തെ പെരുന്നാൾ ആഘോഷങ്ങളെന്ന പാണക്കാട് സാധിക് അലി ശിഹാബ് തങ്ങൾ. യാത്രകളും സമാഗമങ്ങളും പരമാവധി കുറയ്ക്കണം. കോവിഡ് വ്യാപനവും ടിപിആർ നിരക്കും ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ട ആവശ്യമാണെന്ന് സാധിക് അലി ശിഹാബ് തങ്ങൾ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. കോവിഡിന്റെ വ്യാപനം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തവണയും ബലിപെരുന്നാൾ വരുന്നത്. സർക്കാർ ഇളവുകൾ നൽകിയിട്ടുണ്ട്, പക്ഷേ ജനങ്ങൾ ശ്രദ്ധ കൈവിടരുത്. നമ്മോടൊപ്പം ലീഗിന്റെ സമ്മതി നേതാവ് പാണക്കാട് സാധിക് അലി ശിഹാബ് തങ്ങളാണ് ചേരുന്നത്. നാളെ ബലിപെരുന്നാളാണ്, പക്ഷേ കോവിഡിന്റെ ഒരു വ്യാപനം ഒട്ടും കുറയുന്നൊരു അവസ്ഥയുമല്ല. എന്തൊക്കെയാണ് ആളുകൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ? കോവിഡ് ഇപ്പോൾ അതിന്റെ നിരക്ക് ടിപിആർ നിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളത് നിസ്സാരമായി കണ്ടുകൂടാ. അതിൻ്റെ എല്ലാ പാലിച്ചുകൊണ്ട് എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് നമുക്ക് പെരുന്നാളിനെ ധന്യമാക്കുവാൻ സാധിക്കും. കാര്യമായിട്ട് പെരുന്നാളിൻ്റെ പ്രാർത്ഥനകളാണ്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിട്ടാണ് പെരുന്നാളിനെ എണ്ണപ്പെടുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും സമൂഹവുമായി സഹകരിച്ചുകൊണ്ടും നമ്മൾ പെരുന്നാളിനെ ധന്യമാക്കുക. സർക്കാരിൻ്റെ നിർദ്ദേശമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, എങ്കിലും അതിൽ ഇളവുകളും ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു സാഹചര്യം? കാര്യമായിട്ട് പറയാനുള്ളത്, ഈ കൊറോണ അതിന് നിസ്സാരമായി നമ്മൾ കാണേണ്ടതില്ല. അതിന് ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ പെരുന്നാളിനെ ആഘോഷിക്കേണ്ടത്. സാധാരണ പെരുന്നാൾ ദിവസം എന്നൊക്കെ സുഹൃത്തിൻ്റെ സമാഗമത്തിൻ്റെ ദിവസം കൂടിയാണ്, ബന്ധുസമാധാന ദിവസം കൂടിയാണ്. നാളത്തെ ദിവസം അത്തരത്തിലുള്ളൊരു വ്യാപകമായ യാത്രകളൊക്കെ ഒഴിവാക്കുകയല്ലേ നല്ലത്? തീർച്ചയായും. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പെരുന്നാളുകൾക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. എല്ലാവരും വീടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ആഘോഷമാണ് ഉണ്ടായിട്ടുള്ളത്. കുടുംബ സന്ദർശനം, അതുപോലെ തന്നെ മറ്റ് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, അതിലൊക്കെ പിന്നെ
ഊട്ടിയുറപ്പിക്കാനാണെങ്കിലും പക്ഷെ ഇപ്പോഴൊന്നും നമുക്കതിന് സാധ്യമല്ല. ഫോൺ വിളിയിലൂടെയും മറ്റുമൊക്കെ നമ്മൾ ആ ബന്ധം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. കോവിഡിന്റെ ടി പി ആർ കണക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ 20 തൊട്ട് താഴേക്ക് എത്തി. വലിയ ശ്രദ്ധ നൽകേണ്ട ഒരു സമയമാണല്ലോ അതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഈ ടി പി ആർ നിരക്ക് കൂടുന്നത് നമ്മൾ ചെറിയൊരു ഇളവ് കിട്ടുമ്പോഴേക്ക് നമ്മൾ എല്ലാം മറന്നുകൊണ്ട് ഇഴുകിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുകൊണ്ടാണ്. അപ്പോൾ ആ ഗൗരവം എല്ലാവരും മനസ്സിലാക്കണം. പെരുന്നാളിനെ ഒന്നല്ല, അല്ലാത്ത അവസരങ്ങളിലും. ഗുരുതരമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം ആചരിക്കണം, ആഘോഷിക്കണമെന്നാണ് സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയത്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, News 18.